welcome back to my channel Mad Lips. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ബക്രീദ് മേക്കപ്പ് മുസ്ലിം മേക്കപ്പ് ലുക്ക് ആണെന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഫെസ്റ്റിവൽ മേക്കപ്പ് ചെയ്യണത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടാവും, മറ്റേ മുസ്ലിം പ്രത്യേകിച്ച് ആ മുസ്ലിം ഇതായതുകൊണ്ട് തന്നെ എന്താണ് മഫ്തയൊക്കെ കിട്ടേണ്ടി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെനിക്ക് കെട്ടാലൊന്നും അറിയില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ അതൊക്കെ കെട്ടുന്നത്. അപ്പോൾ നല്ല തെറ്റുണ്ടാവും, എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ണടച്ച് കളയാട്ടോ എല്ലാവരും. പിന്നെ എന്താണ് തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യൂ, ഞാൻ ഇനി അടുത്ത വർഷം ബക്രീദിന് ഞാനത് ശരിയാക്കുന്നതായിരിക്കും. പിന്നെ എന്താണ് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പ്ലീസ് വണ്ടി പോകുന്നു. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു കുഞ്ഞു ബെല്ലേക്ക് ഉണ്ടോ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നാലാണ് ഞാൻ ഇനി തുടർന്ന് വീഡിയോ ചെയ്യുമ്പോഴത്തേനും നിനക്ക് നോട്ടിഫിക്കേഷനായിട്ട് കാണാനും പറ്റും, പെട്ടെന്ന് തന്നെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പതഞ്ജലിയിലെ അലോവേര ജെല്ലാണ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്യാനായിട്ടാണ്, ഫേസ് ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വേണമെങ്കിൽ എടുത്താതിട്ട് ഞാൻ ഇപ്പോൾ എടുത്തുന്നേ ഉള്ളൂ. എന്താണ് അലോവേര ജെല്ല് എന്നിട്ട് നന്നായിട്ട് നമുക്ക് സ്കിന്നിൽ മസാജ് ചെയ്ത് കൊടുക്കാം, കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടുന്നത് ഇൻസൈറ്റിൻ്റെ പ്രൈമറാണ്. മോയിസ്ചറൈസർ ഞാൻ യൂസ് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈമറിൽ തന്നെ എഴുതിയിട്ടുണ്ട്, മോയിസ്ചറൈസർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും എല്ലാം കൂടി വലിച്ചു വരി തേക്കേണ്ട കാര്യമില്ലല്ലോ, ഏതെങ്കിലും ഇട്ടാൽ പോരെ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഒറ്റൊരു പ്രൈമറിൽ തന്നെ അവസാനിപ്പിക്കുകയാണ്. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ദേ ലിപ് ബാം അപ്ലൈ ചെയ്യുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ലിപ് ബാം വേണമെങ്കിലും അപ്ലൈ ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എന്തിട്ടാണ് മാക്കിൻ്റെ ഫൗണ്ടേഷനാണ്. മാക്കിൻ്റെ ഫൗണ്ടേഷനെ കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരോ എനിക്ക് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മുഖത്ത് മാത്രം ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല, അപ്പോൾ വേറൊരു കളർ വരും. മുഖത്ത് ഇച്ചിരി വൈറ്റ് ആയിട്ടുള്ള കളറും താഴെ ഇച്ചിരി കത്ത് ഇട്ടുള്ള കളറും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടുമ്പോഴത്തേനും എല്ലായിടത്തും ഇടാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലാക്മേൻ്റെ കോമ്പാക്ട് പൗഡറാണ്. നമ്മൾ ഈ ഓയിലി നമ്മൾ പെട്ടെന്ന് വേർക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ മൂക്കിൻ്റെ ആ ഒരു സൈഡിലും കണ്ണിലും നമ്മൾ മറ്റേ ഐ ലൈനർ ഒക്കെ ഇടുമ്പോൾ തന്നെ ഒഴിച്ചു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ണിലും ഈ നമ്മുടെ താടിയുടെ അവിടെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐ ഷാഡോ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഐ ഷാഡോ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്താണ് ഒരു റോസ് കളർ ആയിട്ടുള്ള ഒരു ഐ ഷാഡോ ആണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വേറൊരു ബ്രൗൺ ലൈറ്റ് ബ്രൗൺ ആയിട്ടുള്ള ഐ ഷാഡോ ജസ്റ്റ് ഈസ് നമ്മുടെ സൈഡിലൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ നമ്മുടെ എന്തെന്നാണ് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. പെൻസിൽ ഉണ്ടെങ്കിൽ പെൻസിൽ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹിമാലയ വെച്ചിട്ട് ഐബ്രോസ് ചെയ്തുന്നത്, അതാണ് ഞാനിവിടെ ഇടുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐലൈനറാണ് എഴുതുന്നത്. ഞാനിവിടെ എടുക്കുന്ന ഐലൈനർ ഡ്രാസ്ല എത്തേണയുടെ ഐലൈനറാണ്. രണ്ട് കണ്ണും ഐലൈനർ എഴുതി കഴിഞ്ഞു. ഇനി ഞാൻ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് മേബിളിൻ്റെ കൊളോസൽ കാജലാണ്. നല്ല കാജലാണ്, നല്ല ബ്ലാക്കായിട്ട് കട്ടിയായിട്ടിരിക്കും. ഇതിപ്പോൾ സ്ക്രീനിൽ നോക്കുമ്പോഴത്തേനും തിരിഞ്ഞിരിക്കും, പക്ഷെ നേരിട്ട് നോക്കുമ്പോഴത്തേനും അതാണ് ഞാൻ അങ്ങനെ രണ്ട് സൈഡ് കാണിച്ചത് കേട്ടോ. അപ്പോൾ എന്താണ് നല്ല ഡാർക്കായിട്ട് അടിപൊളിയായിട്ട് ലോങ് ലാസ്റ്റ് ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല, പക്ഷേ പടരത്തില്ല, അങ്ങനെ പെട്ടെന്നൊന്നും പടരത്തില്ല. അതുകൊണ്ട് നല്ലൊരു കാജലാണ്. അപ്പം ഞാൻ കട്ടിക്കല്ല ഇവിടെ എഴുതിയേക്കുന്നത്, ആ സൈഡിൽ എന്താണ് സൈഡിൽ ഇച്ചിരി തിക്ക് കൊടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു നമ്മുടെ സ്റ്റാർട്ടിങ് ഇച്ചിരി ലൂസായിട്ട് എഴുതിയേക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്താണ് മസ്കാര നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. മസ്കാരയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഐ മേക്കപ്പ് ഇവിടെ ഫിനിഷായി. അത് കഴിഞ്ഞിട്ട് എന്താണ്
ഹൈലൈറ്റ് ചെയ്ത് തീർത്താനായിട്ട് ഞാൻ ഹൈലൈറ്റർ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ മൂക്കിൻ്റെ ഇവിടെയും ആ ഒരു താടിയുടെ ആ ഒരു അവിടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഹൈലൈറ്റർ ഇടുമ്പോൾ മുഖത്ത് വാരിക്കോരി ഇടരുത്. ലിപ്സ്റ്റിക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ലിപ്സ്റ്റിക്ക് ആയാലും കുഴപ്പമില്ല കേട്ടോ, ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതേ കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ ഇതേപോലത്തെ ഒരു കമ്മൽ ആണ് ഞാൻ ഇടേണ്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നല്ലൊരു കമ്മലാണ്, എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. പിന്നെ അതേ ഒരു ഷാളും കൂടി ഇട്ട് നമ്മുടെ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ കാര്യം സിമ്പിളാണ്. ഇതേ കണ്ടില്ലേ അടിപൊളി, എനിക്കിഷ്ടമായി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്.